ഈ കാണുന്നത് മലപ്പുറമല്ല, മഹാരാഷ്ട്രയാണ്. വളരെ സുന്ദരമായ, തികച്ചും കാലികമായ, കാലം ആഗ്രഹിക്കുന്ന വളരെ മനോഹരമായ വി ആർ ഇന്ത്യൻസ് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യം ശ്രദ്ധിക്കുന്ന, രാജ്യം കണ്ട ഏറ്റവും വലിയ ധാർമ്മിക വിദ്യാർത്ഥി വിപ്ലവ മുന്നേറ്റ പ്രസ്ഥാനം SSF കേരള, കേരളത്തിൽ ഇങ്ങ് മലപ്പുറത്ത് 1973 പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ ബഹുമാന്യരായ ഷംസുരമ EK ഉസ്താദ് ജാമിയയുടെ പ്രിൻസിപ്പളാവുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയുടെ കൺവെൻഷനിൽ വെച്ച് രൂപീകരിക്കപ്പെട്ട SSF. അത് ഇന്ത്യയിൽ ഏതാണ്ട് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പ്രവർത്തന സജ്ജമായി. ഇപ്പോൾ ഗോൾഡൻ 50, ഇന്ന് ബോംബെയിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമാപന സമ്മേളനം, 2 വർഷം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ 50, അതിൻ്റെ ഭാഗമായി ഒരു സംവിധാന യാത്ര ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ച് കർണാടകയിലെ ബാംഗ്ലൂരിൽ ഐതിഹാസികമായൊരു സമ്മേളനത്തോടെ സമാപിച്ചത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇരിക്കട്ടെ. രാജ്യത്ത് പ്രത്യേകിച്ചും മതം എന്നത് മതഭ്രാന്തല്ല, അത് മതബോധനമാണ്. മതബോധമാണ് ബോധനമാണ് എന്ന കൃത്യമായ പ്രമേയം സമൂഹത്തിന് നൽകിക്കൊണ്ട് കൃത്യമായ മതസഹിഷ്ണുതയും ധാർമ്മിക മുന്നേറ്റത്തിന്, മത ഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിൻ്റെ, മതബൗതിക വിദ്യാർത്ഥികളുടെ സമന്വയ കൂട്ടായ്മയിലൂടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വലിയ സംഭാവന നൽകാൻ കഴിയുന്ന, രാജ്യത്തെ മുഴുവൻ ചിത്രശക്തികളോടും മാനിഷാത പാടാൻ കഴിയുന്ന, രാജ്യം ആഗ്രഹിക്കുന്ന, ഉറ്റുനോക്കുന്ന, സർവരും അനുമോദിക്കുന്ന ഏറെ വിപ്ലവകരമായ മുന്നേറ്റമാണ് SSF ഇന്ന് മഹാരാഷ്ട്രയിൽ സമീപിച്ചുകൊണ്ട് രാജ്യത്ത് നൽകുന്ന മെസ്സേജ്. ഇത് കേരളത്തിലെ ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തന മേഖലയിലൊക്കെ തന്നെ SSF വളരെ സുദീർഘമായ ഇത്തരം കാഴ്ചപ്പാടുകൾ കേരളത്തിലെ സംസ്ഥയിലെ 89 പിളർപ്പ് കാലഘട്ടത്തിലും, അന്ന് 88 ഏതാണ്ട് സംസ്ഥയിലെ പിളർപ്പ് കാലഘട്ടത്തിലും രണ്ട് വിഭാഗം പണ്ഡിതന്മാർക്കിടയിലും പക്ഷം പിടിക്കാതെ, ഞാൻ ഓർക്കുകയാണ് 88 മലപ്പുറത്ത് ധർമ്മപുരിയിലും കോഴിക്കോട് മാവൂരിൽ വിദ്യാനഗർ ഒരു സമ്മേളനത്തിലൊക്കെ തന്നെ ചെറുശ്ശേരി സൈനത്ത് മുസ്ലിയാരെയും KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് ഉൾപ്പെടെയുള്ള ഒരു ഭാഗത്തുള്ള പണ്ഡിതന്മാരെയും കാന്തപുരം ഉസ്താദുമായി ചേർന്ന് നിൽക്കുന്നവരോടൊക്കെ ചേർന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നിപ്പ് വരുമ്പോൾ അതിന് ആഘാതം കൂട്ടാത്ത രീതിയിൽ ഇപ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വം നൽകുന്ന സമസ്തയുടെ, നേരത്തെ തന്നെ സമസ്തയുടെ ഘടകമായി കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വം പ്രവർത്തിക്കുന്ന സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം, ഇപ്പോൾ ജിഫിരി തങ്ങളുടെ നേതൃത്വത്തിൽ നൽകുന്ന സമസ്തയിലെ പ്രശ്നങ്ങൾക്കും ആക്കം കൂട്ടും വിധം ഒരു കാര്യവും ചെയ്യാതെ കൃത്യമായി ക്രിയാത്മകമായ പ്രവർത്തകർക്ക് ക്രിയാത്മകമായ മെസ്സേജ് മാത്രം നൽകുന്ന ഒരു വലിയ, നമുക്ക് വലിയ സ്വാഗതം ചെയ്യാവുന്ന കൃത്യമായ മെസ്സേജ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അഭിമാനം തോന്നുന്നു ബഹുമാന്യരായ പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് സ്ഥാനത്തോടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ സാഹിബിൻ്റെ കൃത്യമായ താല്പര്യത്തിൽ രൂപീകരിക്കപ്പെട്ട SSF ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കൃത്യമായ സാന്നിധ്യമറിയിച്ച് ഇന്ന് രാജ്യം ഉറ്റുനോൽക്കുന്ന ഒരു വലിയ സന്ദേശം ബഹുമാന്യരായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദിൻ്റെ കുട്ടിപ്പട്ടാളമെന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന SSF അഭിമാനമുയർത്തുന്നു. സമൂഹത്തിനും സമുദായത്തിനും രാഷ്ട്രത്തിനും ഒന്നടങ്കം അവരുടെ സേവനം വളരെ സുദീർഘമാണ് എന്ന് തന്നെ പറയാതെ വയ്യ.